പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആപേക്ഷിക സാന്ദ്രതയെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ആപേക്ഷിക സാന്ദ്രത കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തേനിൻ്റെ ആപേക്ഷിക സാന്ദ്രത എങ്ങനെയാണ് കാണാം? തേനിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. തേനിൻ്റെ സാന്ദ്രത എത്രയാണ്? 1420 kg/m³ ആണ്. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m³. അപ്പോൾ എത്ര കിട്ടും? 1.42 കിട്ടും നമുക്ക്. അപ്പോൾ തേനിൻ്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് 1.42 ആണ്. അതുപോലെ തന്നെ സ്പിരിറ്റിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? സ്പിരിറ്റിൻ്റെ സാന്ദ്രത 765 kg/m³ ആണ്. ജലത്തിൻ്റെ 1000 kg/m³. അങ്ങനെയാണെങ്കിൽ 0.765 ആണ് സ്പിരിറ്റിൻ്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മണ്ണുമാന്തി യന്ത്രം കണ്ടിട്ടില്ലേ? JCB കണ്ടിട്ടില്ലേ? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതൊരു ലിവർ തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ മണ്ണ് മാന്തി മണ്ണ് ഒരുപാട് കുന്നുകളും ഇതൊക്കെ നികത്താൻ കഴിയും അല്ലേ. ലിവർ പ്രവർത്തിപ്പിക്കുന്നതോടെ ഭാരമുള്ള എന്ത് ചെയ്യും? യന്ത്രക്കൈകൾ ചലിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ എവിടെ പ്രസ് ചെയ്താലും എന്ത് സംഭവിക്കും? ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വരും അല്ലേ, വരൂല്ലേ. അതുപോലെ നിങ്ങളൊരു കേസിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിൽ ദ്വാരങ്ങൾ ഇട്ട് നോക്കും, സൂചി കൊണ്ട് ദ്വാരങ്ങൾ ഇട്ട് നോക്കും, എല്ലാ ദ്വാരത്തിലൂടെ ഒരുപോലെ വെള്ളം വരൂല്ലേ. ഒരുപോലെ ഏത് ഭാഗത്തിന് നെക്കിയാലും ഒരുപോലെ വെള്ളം പുറത്തേക്ക് വരും അല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു സമ്പ്രദ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഇപ്പോൾ പേസ്റ്റിൻ്റെ എവിടെ നെക്കിയാലും പുറത്തേക്ക് പേസ്റ്റ് വരില്ലേ, അതുപോലെ തന്നെ കീസിൻ്റെ എവിടെ നെക്കിയാലും വെള്ളം ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരില്ലേ. അപ്പോൾ ഒരു സമ്പ്രദ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഇതിനെ പാസ്കൽ നിയമം എന്ന് പറയുന്നു. എന്താ പറയുക? പാസ്കൽ നിയമം എന്ന് പറയുന്നു. പാസ്കൽ നിയമത്തിൻ്റെ പ്രത്യേകത എന്താണ്? മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ്. ഒരിക്കലും മർദ്ദം പ്രയോഗിച്ച് ബലം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സിറിഞ്ചിൽ വെള്ളം എടുത്തിട്ട് അതിന് വായ്ഭാഗം അടച്ചു പിടിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കൂ, അതിൻ്റെ വ്യാപ്തത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? സംഭവിക്കില്ല. കാരണം എന്താ? അതിൻ്റെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ്. ഇനി ഈ പാസ്കൽ നിയമം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഹൈഡ്രോളിക് ബ്രേക്ക് ഓഫ് വെഹിക്കിൾസ്, വലിയ വലിയ വാഹനങ്ങളിലൊക്കെ ബ്രേക്ക് എന്താ, ഹൈഡ്രോളിക് ബ്രേക്ക് ആയിരിക്കും. അവിടെ പാസ്കൽ നിയമമാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ ഹൈഡ്രോളിക് ജാക്ക് എന്താ, നമ്മൾ ഈ കാർ വാഷിൻ്റെ സ്ഥലത്ത് കണ്ടിട്ടില്ലേ, ഒരു കാറ് ഇങ്ങനെ പൊന്തിക്കൂലേ, കാറ് ഉയർത്തൂലേ, അതാണ് ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് പ്രസ്, ഈ കരിമ്പ് എന്നൊക്കെ ആ മെഷീൻ ഉണ്ടല്ലോ, ഹൈഡ്രോളിക് പ്രസ്. അവിടെ ഹൈഡ്രോളിക് പ്രസ് ഈ കരിമ്പിൽ നിന്നൊക്കെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിക് പ്രസ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ എണ്ണ ആട്ട, ഈ നാളികേരത്തിൽ നിന്ന് എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിക് പ്രസ്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എക്സ്കവേറ്റർ, JCB, മണ്ണ് മാന്തി യന്ത്രം പോലെ തന്നെ. ഇതൊക്കെയാണ് പാസ്കൽസ് നിയമം അനുസരിച്ച് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. അപ്പം നമുക്ക് ഹൈഡ്രോളിക് ജാക്ക് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയണം ഹൈഡ്രോളിക് ജാക്ക് ഇവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? രണ്ട് പിസ്റ്റൺ ഉണ്ടല്ലേ, രണ്ട് ഭാഗത്തും F1, ഈ ഭാഗത്ത് എക്സ് നില സിലിണ്ടറിലും വൈ നില സിലിണ്ടർ, അവിടെ രണ്ട് സിലിണ്ടറാണ് അവിടെ ഉള്ളത്. ഈ ഭാഗത്ത് ഒരു പിസ്റ്റൺ ഉണ്ട്, കാറിൻ്റെ ഭാഗത്തും ഒരു പിസ്റ്റൺ ഉണ്ട് അല്ലേ. ഇവിടെ പ്രയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത് F1, മർദ്ദം എന്ന് പറയുന്നത് F1 ആണ്, വൈ ഉള്ള ഭാഗത്ത് F2 ആണ്. ഇതിൻ്റെ ഛേദതല പരപ്പളവ് എന്ന് പറയുന്നത് A1 ആണ്, ഈ ഭാഗത്ത് വൈ ഭാഗത്ത് A2 ആണ്, എക്സ് ഭാഗത്ത് A1 വൈ ഭാഗത്ത് A2 ആണ്. അപ്പോൾ P സമം നമ്മൾ മുമ്പ് പഠിച്ചതാണ്, പ്രഷർ P സമം
എഫ് ബൈ എ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ പി എക്സ് എന്താണ്? പി എക്സ് എന്ന് പറയുന്നത് എക്സ് ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ, മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? എഫ് വൺ ബൈ എ വൺ അല്ലേ, അവിടെ അപ്ലൈ ചെയ്യുന്ന മർദ്ദം എഫ് വൺ ബൈ എ വൺ. അങ്ങനെയാണെങ്കിൽ പി വൈ എന്തായിരിക്കും? എഫ് ടു ബൈ എ ടു ആയിരിക്കും അല്ലേ. പാസ്കൽ നിയമം അനുസരിച്ച് പി എക്സ് സമം പി വൈ അല്ലേ, ഏത് ഭാഗത്തും മർദ്ദം പ്രയോഗിച്ചാലും ഒരുപോലെയാണല്ലോ. പി എക്സ് സമം പി വൈ. അങ്ങനെയാണ് പി എക്സ് എന്താണ്? എഫ് വൺ ബൈ എ വൺ സമം പി വൈ എന്താണ്? എഫ് ടു ബൈ എ ടു. അങ്ങനെയാണെങ്കിൽ എഫ് ടു എന്താണ്? എഫ് ടു സമം അങ്ങനെ എഴുതാം, എ ടു ബൈ എ വൺ ഇൻറ്റു എഫ് വൺ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പിസ്റ്റണിൻ്റെ ഛേദതല പരപ്പളവ് ആദ്യത്തേതിൻ്റെ 100 മടങ്ങ് ആയാൽ, ഒന്നുകൂടി പറയാം, രണ്ടാമത്തെ പിസ്റ്റണിൻ്റെ ഛേദതല പരപ്പളവ് ആദ്യത്തേതിൻ്റെ 100 മടങ്ങ് ആയാൽ, അതായത് വൈ ഭാഗത്തുള്ള ഛേദതല പരപ്പളവ് ആദ്യത്തേതിൻ്റെ 100 മടങ്ങ് ആയാൽ എ ടു സമം എന്താണ്? എങ്ങനെ എഴുതാം? എ ടു സമം 100 a1 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും അല്ലേ. എ ടു എന്താണ്? ഛേദതല പരപ്പളവ് എ ടു ആണ് ഇവിടെ അല്ലേ, രണ്ടാമത്തെ ഭാഗത്ത്. അപ്പോൾ എ ടു സമം 100 a1 എന്ന് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എ ടു ബൈ എ വൺ എന്താണ്? എ ടു ബൈ എ വൺ ഇപ്പുറത്ത് കൊടുത്താൽ എ ടു ബൈ എ വൺ സമം 100. അപ്പോൾ എ ടു ബൈ എ വൺ സമം 100. അപ്പം നമുക്ക് ഇനി പാസ്കൽ നിയമത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. എ ടു ബൈ എ വൺ അവിടെ അപ്ലൈ ചെയ്യാം. എ ടു സമം 100 a1, എ ടു ബൈ എ വൺ സമം 100. അപ്പോൾ എഫ് ടു സമം എന്തെഴുതാം? എഫ് ടു സമം ശരിക്കും ഇക്വേഷൻ എങ്ങനെയാണല്ലോ, എഫ് ടു സമം എ ടു ബൈ എ വൺ ഇൻറ്റു എഫ് വൺ ആണല്ലോ. അപ്പോൾ എഫ് ടു സമം എ ടു ബൈ എ വണ്ണിൻ്റെ ഭാഗത്ത് എത്ര എഴുതാം? 100 എഴുതാം അല്ലേ. അപ്പോൾ എഫ് ടു സമം 100 f1 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന ഇതിൻ്റെ പ്രഷർ എന്ന് പ്രഷർ 100 മടങ്ങായാൽ രണ്ടാമത്തെ പിസ്റ്റണിൻ്റെ ഛേദതല പരപ്പളവ് ആദ്യത്തേതിൻ്റെ 100 മടങ്ങായാൽ എഫ് ടു സമം 100 f1 ആയിരിക്കും. രണ്ടാമത്തെ പിസ്റ്റണിൻ്റെ ഛേദതല പരപ്പളവ് ആദ്യത്തേതിൻ്റെ 100 മടങ്ങായാൽ അവിടെ ലഭിക്കുന്ന മർദ്ദം എന്ന് പറയുന്നത് എഫ് ടു സമം ബലം എന്ന് പറയുന്നത് അവിടെ ലഭിക്കുന്ന ബലം എന്ന് പറയുന്നത് ബലം സമം 100 f1, 100 മടങ്ങായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ തന്നെ മറ്റേ ഭാഗം ഉയരം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത്. ഇനി ചോദ്യം പറയാം. ദ്രാവകം നിറച്ച യു ആകൃതിയിലുള്ള ഒരു ട്യൂബിൻ്റെ എക്സ് അഗ്രത്തെ ഛേദതല പരപ്പളവ് 0.05 m2 m² വൈ അഗ്രത്തിൻ്റേത് 0.6 m² ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എക്സ് അഗ്രത്തിൽ 120 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചാൽ വൈ അഗ്രത്ത് അനുഭവപ്പെടുന്ന ഫലം എത്രയായിരിക്കും? നിങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ കണ്ടെത്തിയിട്ട് എനിക്ക് സയൻസ് ഡയറിൽ എഴുതിയിട്ട് എനിക്ക് അയക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എത്രയാണ് എടുക്കുന്നത്? അപ്പോൾ ഇന്ന് പറഞ്ഞത് പാസ്കൽ നിയമത്തെക്കുറിച്ചാണ്. പാസ്കൽ നിയമം അതിൻ്റെ ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് പാസ്കൽ നിയമം അനുസരിച്ച് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അതിൽ നമ്മൾ ഹൈഡ്രോളിക് ജാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹൈഡ്രോളിക് ജാക്കിൽ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു. പിന്നെ അതിൽ ഒരു എഫ് ടു സമം ഇക്വേഷൻ പഠിച്ചു. എഫ് ടു സമം എ ടു ബൈ എ വൺ ഇൻറ്റു എഫ് വൺ എന്ന് പഠിച്ചു. ഓക്കെ, ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇവിടെ ഈ ചോദ്യം ചെയ്യേണ്ടത്. ഓക്കെ.